ചുരുക്കഥ കസേരകളി കഥകളി. ഇനി നിയമസഭയിലെ കളികളാണ്. സഭയിൽ ചൂടേറിയ ചർച്ച. അടിയന്തര പ്രമേയത്തിന് ആലപ്പുഴയിലെ പുകയില സഖാവാണ് വിഷയം. കരുണാപ്പള്ളിയിൽ 1 കോടിയിലേറെ രൂപയുടെ നിരോധിത പുകയില വസ്തുക്കൾ പിടിച്ച സംഭവത്തിൽ കുറ്റാരോപിതനായ ആലപ്പുഴ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനും CPM നേതാവുമായ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ പോലീസ് അന്വേഷണം അട്ടിമറിക്കുന്ന നടപടി മൂലം ഉണ്ടായിട്ടുള്ള ഗുരുതര സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. എന്താ മാത്യു സാറേ, ഇതൊക്കെ ഇത്ര ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി ഒരു സഖാവ് കിട്ടാവുന്നത്ര ലഹരി പദാർത്ഥങ്ങൾ ലോറിയിൽ സമാഹരിച്ച് അവ പരമാവധി ഉപയോഗിച്ചു തീർക്കുന്നു. മറ്റുള്ളവരെ കൊണ്ട് പരമാവധി ഉപഭോഗം കൂട്ടി ലഹരി വസ്തുക്കൾ ഇല്ലാതാകുന്നു. ഇതൊക്കെ ഒരു ഇഷ്യൂ ആക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ഇതൊക്കെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇവ കടത്തിക്കൊണ്ടുവരാൻ പ്രതികൾ ഉപയോഗിച്ച ലോറി ആലപ്പുഴയിലെ നഗരസഭാംഗവും CPIM പ്രവർത്തകനുമായ ഒരാളുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. ആ ലോറി മറ്റൊരാൾക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുകയായിരുന്നു. വാടക എടുത്തയാളും കൂട്ടുപ്രതികളുമാണ് ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടുവരാൻ ആ വാടക ലോറി ഉപയോഗിച്ചത്. ലോറി ഉടമസ്ഥനും അതിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയാൽ ഒരു സംശയവും വേണ്ട, പ്രതിയാവും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറഞ്ഞത്, പോലീസ് അന്വേഷിക്കുന്നു, പാർട്ടി അന്വേഷിക്കുന്നു, അങ്ങനെ അന്വേഷണങ്ങൾ പല വഴി പുരോഗമിക്കുന്നു. അങ്ങയുടെ നേതാ എത്ര പ്രയാസപ്പെട്ടാണ് അങ്ങ് പറഞ്ഞത്? അങ്ങ് പറഞ്ഞത് എന്താ? തെളിവുണ്ടെങ്കിൽ ഇനി പ്രതിയാകും. പ്രതിയായിട്ടില്ല സാർ. ആരാണ് പ്രതിയാകേണ്ടിയിരുന്നത്? ഞങ്ങൾ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, CPM എന്ന പാർട്ടിയിൽ ഒരു വിഭാഗം, മുഴുവൻ നേതാക്കന്മാരെ ഞാൻ പറയില്ല, ഒരു വിഭാഗം നേതാക്കന്മാർ ഇന്ന് പാർട്ടിയുടെ ചവിട്ടുപടി കയറുന്നത് ഈ മയക്കും മരുന്ന് മാഫിയകളെ ഉണ്ടാക്കുന്ന പണത്തിന്റെ സ്വാധീനം കൊണ്ടാണ്. എത്ര സുന്ദരിമാരുടെ പാദങ്ങൾ പതിഞ്ഞ പടിയാ. ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് അങ്ങ് അന്വേഷിക്കുന്നുണ്ടോ? ഈ സംഭവം ഉണ്ടായ ശേഷം ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി പത്രസമ്മേളനം നടത്തി പറയാണ് ഇയാൾക്ക് കേസ് പ്രതിയല്ല എന്ന് പറയാണ്. എന്ത് അന്വേഷണം? ഏത് പോലീസ്? ലോറി ഉടമയെ പ്രതിയാക്കാനുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് മാത്രമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സതീ ചെറിയാനും പറഞ്ഞത്. നിലവിൽ അന്വേഷണത്തിൽ പ്രതിയാക്കാനുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല. എന്തിനായിരുന്നു ഉത്തരവാദിത്തം? പോലീസ് അന്വേഷിക്കുന്നതിന് മുമ്പ് ഫിഷറീസ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഷാനവാസ് പ്രതിയല്ല എന്ന്? ആലപ്പുഴയിലെ കേസ് എങ്ങനെയാണ് പുറത്തു വന്നത്? ആലപ്പുഴയിലെ കേസ് പുറത്തു വരാൻ കാരണം CPM അകത്ത് നടക്കുന്ന വിഭാഗീയതയുടെ പേരിലാണ്. CPM വിഭാഗീയത, അതിപ്പോ ആലപ്പുഴയിൽ മാത്രം ഒന്നുള്ള കാര്യമൊന്നുമല്ലല്ലോ, എല്ലായിടത്തും ഉണ്ട് സഹാബി. ഇതൊക്കെ വിടന്നേ, അതൊക്കെ വിട്. ഓരോ ബഹുമാനായ അംഗത്തിന് ചേർന്നെ നോക്കിക്കൊണ്ടാണെങ്കിലും CPIM പോലുള്ള ഒരു പാർട്ടിയെ കുറിച്ച് എന്ത് അസംബന്ധവും വിളിച്ചു പറയാനുള്ള ഒരു വേദിയാക്കി ഈ നിയമസഭയെ മാറ്റാൻ പറ്റില്ല. നിങ്ങൾ കേവലം രാഷ്ട്രീയത്തിലെ പാർട്ടിയിൽ ഗ്രൂപ്പ് സംരക്ഷിക്കാൻ വേണ്ടി നേതാക്കന്മാരെ സംരക്ഷിക്കുമ്പോ നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ കുടുംബത്തിൽ ഇത് കടന്നു വരും. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇത്? CPIM പുത്തരിയല്ലേ സാർ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. എന്താണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾ? എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരാളാണെന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതാണ്. അത് ന്യായമായ ചോദ്യം. ഇതിനുത്തരം സതീശൻ സാർ തന്നെ പറയണം. ഇങ്ങനെ എന്തും പറയുന്ന ടീമുകളൊക്കെ കയറി ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് മോശമല്ലേ? ഈ Rule 50 നോട്ടീസ് അവതരിപ്പിക്കാൻ പ്രതിപക്ഷം എന്തും വിളിച്ചു പറയുന്ന ഒരാളെയാണോ നിയോഗിച്ചത് എന്നാണ് ചോദിച്ചത്. എനിക്ക് മറുപടി പറയണ്ടേ? ഇങ്ങനെയാണോ സഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? അതാണ് കാര്യം, സഭയൊക്കെ ആയിരിക്കും, പക്ഷെ CPIM പറ്റി അങ്ങനെ എന്തും പറയാമെന്ന് വിചാരിക്കണ്ട. ഇതാണ് പറയുന്നത്, നിങ്ങൾക്കൊന്നും ഈ സഹാക്കളെ പറ്റി ഒരു ചുക്കും അറിയില്ല എന്ന്. ഈ രീതിയിലാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കേണ്ടത്? സാർ, എന്തിനും ഒരു അതിര് വേണം, ആ അതിരി ലംഘിച്ചു പോകാൻ പാടില്ല. ഞാൻ അങ്ങേ നോക്കിയല്ലേ സംസാരിക്കുന്നത്? സാർ, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ തന്നെയാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലെ അംഗമായ ഡോക്ടർ മാത്യു കൊഴൽനാടനെ ഈ Rule 50 നോട്ടീസ് അവതരിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയത്. ആ നിലവാരത്തിൽ അദ്ദേഹം പറഞ്ഞതിന് എണ്ണി എണ്ണി മറുപടി പറയാൻ അറിയാത്ത ആളുകളല്ല ഞങ്ങളാരും. പക്ഷെ സഭയുടെ ഒരു അന്തസ് പാലിക്കണമല്ലോ. സഭയുടെ അന്തസ് അത് കൃത്യമായി പാലിക്കുന്ന കാര്യം CPIM പഠിപ്പിക്കുകയൊന്നും വേണ്ട. വേറെ ആർക്കും ഇങ്ങനെ അന്തസ് പാലിക്കാൻ പറ്റില്ല. ശിവൻകുട്ടി സഹാവക്കയിൽ ഇരിക്കുന്ന, വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ കള്ള് കഞ്ചാവ് കേസുകളൊക്കെ കഴിഞ്ഞു, ഇനി സ്വല്പം മറ്റ് കലാപരിപാടികളാണ്. ഏത്? രാത്രിയിലെ ഗ്രഹസമ്പർക്കവും കാര്യങ്ങളുമൊക്കെ.
നിങ്ങൾ ഭവന സന്ദർശനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശം ബഹുമാന ഗോവിന്ദമാഷ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. രാത്രിയിലാണ് സാർ ഭവന സന്ദർശനം നടത്തുന്നത്. രാത്രി 10 മണിക്ക് ശേഷം ഭവന സന്ദർശനം നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പല ആളുകളെയും പിടിച്ചു നിർത്തുമ്പോ അവർ പറയുകയാണ് മൊബൈൽ ഫോൺ മറന്നു പോയത് കൊണ്ടാണ് രാത്രി 10 മണിക്ക് പോകേണ്ടി വന്നതെന്ന്. യൂത്ത് കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരത്തിൽ പങ്കെടുത്ത ഒരു ദളിത് യുവതിയെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് മദ്യപിച്ച് പീഡിപ്പിച്ചതിന്റെ പരാതി ഇവർക്ക് കൊടുത്തിട്ട് നടപടി വല്ലതും സ്വീകരിച്ചോ? നിങ്ങൾ ആ പരാതി മുക്കിയില്ലെന്നത് പിന്നീട് ഗത്യന്തരമില്ലാതെ അഖിലേന്ത്യ പരാതി മുക്കിയ ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ആരുടെയും പേരൊന്നും പറയില്ല. എന്റെ ശീലമല്ല മാത്യുവിനെ പോലെ പറയുന്ന രീതിയൊന്നും എനിക്ക്. അതാണ് ഈ കാര്യത്തിന്റെ ക്രെഡിറ്റ് അങ്ങനെ CPM ഒറ്റയ്ക്ക് അടിക്കാൻ പറ്റില്ല. കോൺഗ്രസ്സുകാരുടെ അത്രയ്ക്ക് മോശമെന്ന് വിചാരിച്ചോ? അപ്പൊ ബാക്കി കളികൾ ചെറിയ ഒരു ഇടവേള കഴിഞ്ഞു. കഥകളി.